സന്ധ്യ നമസ്കാരം ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. വന്നവൻ വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഇരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമിന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പയും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങൾ എന്നേക്ക് ചിരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, പരിപാകതയുള്ള നടപടികളാൽ ഞങ്ങൾ തിരുമുൻപാകെ പ്രശോഭിച്ചുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ നിന്റെ മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിൻ നാളിനെ സ്വർഗസേനകളോടുകൂടെ വെടിപ്പിലും വിശുദ്ധിയിലും പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ച് കളയണമേ. എന്റെ നേരത്തിന് കഴുകി എന്റെ പാപങ്ങളിൽ എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതൃക്ക ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ടെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു,
ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ഇതിലുള്ള ഹോമരണം നീ ഇഷ്ടപ്പെടും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറുക്കിമോ തൽമിദുൻ ശുഭഹുലാബോ ലബുറോ വല്ലുറുഹോ കാദീശോ മെൻവോലം വാദാമൽ ഓലം ഉൽമീനാമി ഉത്ഥാനത്തിൻ നാൾ വംശത്തലയാം ആദാം മോദിക്കും നാഥ സർവേശാകൃപജയകനിൽ നിന്നെ മൃതനായവർക്കബറിൽ മുദ്രക്കല്ലും കാവലുമായി വച്ചാർനാഥ സർവേശാകൃപജയകനിൽ വിൺമൺവാസികളെ യുദ്ധാനത്താൽ മോദിപ്പിച്ചവനെ നാഥ സർവേശാകൃപജയകനിൽ സൗരഭ്യക്കൂട്ടുമെടുത്ത ശിഷ്യ സ്ത്രീകൾ ചെന്നാർ നിൻ കബറിൽ നാഥ സർവേശാകൃപജയകനിൽ യോഹന്നാനും കീപ്പായും സന്തോഷത്താൽ ഓടിക്കബറത്തി നാഥ സർവേശാകൃപജയകനിൽ മാറിക്കുമോ ശുഭഹോലബോലബറോവൽ റൂഹോ കാദീശോ മെൻബോലം വാദാമുല്ലോലം ഉൽമീനാമി ദേവാ സ്തുതി നിൻ കരുണയ്ക്കും രക്ഷകനേ നിൻ കൃപയതിനും നിത്യം നാഥ സർവേശാകൃപചെയ്കനിൽ ക്രിയലായിസോ ബാർക്കിമോർ കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമരളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുമുൻഭാഗധൂപം പോലെയും എന്റെ കൈകളിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചായുകയും ഞാൻ അന്യായക്രിയകൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. മനുഷ്യരോടുകൂടി ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെന്നെ പഠിപ്പിക്കുകയും ശ്വാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എന്റെ തല കഴിപ്പിക്കരുതേ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷ നിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപന്മാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴിവിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ, എന്റെ കണ്ണുകൾ നിങ്കിലേക്ക് ഞാൻ ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് ഞങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ ഞാൻ വിളിച്ചു, എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ എന്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ എന്റെ ഞെരുക്കമറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഊടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും ആകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്മപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവരെന്നേക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴിക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഇപ്പോഴും നിന്റെ കൈകളിൽ ഇരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കെണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനയിൽ നിന്നും തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ നീക്കം അവകാശമായി സ്വീകരിച്ചു. എന്തെന്നാൽ അതെന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളെ നീക്കം സത്യത്തോടെ ചെയ്യാനായിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ.
എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കിമോ ിൽ ചായിച്ചു നിൻ സ്ലീപാ ചിറകിൽ തൂങ്ങും നിൻ സഭമേൽ കൃപ തോന്നേണം. അതിശക്തി മഹത്വങ്ങളതാൽ മൃതരിടയും നേറ്റോൻ മസിഹ ദുരിത കടലി നടിയാരെ നിന്നുത്ഥാനത്തിന്റെ വിശുദ്ധോത്സവമാമേ ദിവസത്തിൽ നിൻ കൃപയെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ പാപം മോചിക്കാം. കോപകൾ ജീവമരത്തോട്ടം കാത്തീറയർ മഷിഹാകബറും പള്ളികളും ദയറാകളുമിൻ ഉത്ഥാനം കൊണ്ടാടുന്നു. തൽമിദവും ശുഭഹോല പോല ബുറോവൽ റൂഹോ കാദീശോ മെൻവോലം വാദാമല്ലോലം പൊൽമീനാമി ശരണത്താലി ഉറങ്ങിയിടും മൃതരെ മോദിപ്പിച്ചവരെ മോദിപ്പിച്ചടിയാരേ നിൻ ബാറക്കിമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാതെ ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. തിരുവിഷ്ടത്താൽ മരണത്തിനായി വരികയും സ്നേഹാധിക്യത്താൽ ഖബറിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത നല്ല ഉടയവനും മനുഷ്യരെ കുറിച്ച് സ്നേഹമുള്ളവനും സകലത്തിൽ നിന്നും ഉയർന്നിരിക്കുന്ന അത്യുന്നതനും സ്വഭാവത്തിൽ അദൃശ്യനും നാനാധനങ്ങളും വാരിയെടുക്കപ്പെടുന്ന ഭണ്ണാരമുള്ള ധനവാനും എല്ലാ ഭാഗങ്ങളിലേക്കും സ്വന്ത നിക്ഷേപങ്ങളെ വിഭജിച്ച് കൊടുക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, നിനക്ക് സ്തുതി. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയാരായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മശിഹ, നിന്റെ രക്ഷാകരമായ നടപടിയാലും മനുഷ്യരെ കുറിച്ചുള്ള നിന്റെ ദിവ്യ സ്നേഹത്താലും കാതോലികവും ശ്ലൈഹികവുമായ നിന്റെ സഭയെ സകല പുറജാതികളിൽ നിന്നും തിരഞ്ഞെടുത്ത് അതിനെ നിന്റെ വിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി മഹത്വമുള്ള മണവാട്ടിയാക്കി തീർത്തു, ഞങ്ങളെ നിന്റെ മക്കളും അവകാശവുമാക്കി തീർക്കുകയും മരണത്തിന്റെയും സാത്താന്റെയും അടിമയിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കുകയും നിന്നെ കുറിച്ചുള്ള അറിവിന്റെ യോഗ്യതയുള്ള പ്രകാശത്താൽ പ്രശോഭിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങളും നിന്റെ മക്കൾ എല്ലാവരും നിന്റെ ദിവ്യകൽപ്പനകൾ ആചരിക്കുകയും അവയെ ധ്യാനിക്കുകയും രാവും പകലും നിന്റെ പ്രമാണങ്ങളിൽ പ്രകാരം നടന്ന് നിന്നിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകണമേ. ജീവിപ്പിക്കുന്നതായ നിന്റെ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുകയും അന്യജാതികളുടെയും സ്വജാതികളുടെയും ഇടയിൽ നിന്റെ ഏവൻഗേലിയോൻ വഹിക്കുകയും വിശുദ്ധ സ്ലീഹന്മാരും അറിയിപ്പുകാരായ ദീർഘദർശിമാരും ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ള മാർഗത്തോട് ചേർന്ന് അതിൽ കൂടി നടക്കുകയും അവരുടെ ചൊവ്വുള്ള കാലടികൾ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. നിന്റെ ദിവ്യ തിരുവിഷ്ടത്താൽ ഞങ്ങളെല്ലാവരും പൂർണതപ്പെടുകയും നീ അവർക്ക് കൊടുത്തിട്ടുള്ള മഹത്വത്തിൽ ഞങ്ങൾ കിരീടം ധരിപ്പിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. വിശ്വാസികളായ നിന്റെ ജനങ്ങൾക്ക് നിന്റെ കൽപ്പനകളുടെ രഹസ്യം ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയും ജീവന്റെയും സന്തോഷത്തിന്റെയും വചനം അവരോട് പ്രസംഗിക്കുകയും
നിന്റെ മഹിമയുടെ പ്രകാശത്താൽ ഞങ്ങൾ പ്രശോഭിക്കുകയും നിന്റെ ആത്മീയ ഉറവയിൽ നിന്ന് ഞങ്ങൾ ധാരാളമായി പുഷ്ടിപ്പെടുകയും നിന്റെ ജീവപാനീയത്താൽ ഞങ്ങൾ പൂർണമായി സംതൃപ്തരാവുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിത്യവും മാധുര്യമുള്ള ഗാനങ്ങളും ചേർച്ചയുള്ള സ്തുതികളും കബറിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വകരമായ പെരുന്നാളിൽ നിനക്ക് കരയേറ്റുമാറാകണമേ. എല്ലാ നേരവും ഇടപെടാതെ ആനന്ദകരമായ സ്തോത്രങ്ങൾ നിനക്കും പ്രത്യേകം മഹത്വമുള്ളതും അത്ഭുതം നിറഞ്ഞിരിക്കുന്നതും വിസ്മയനീയങ്ങളും മഹിമയുള്ള അതിശയ പ്രവർത്തനങ്ങളോട് കൂടിയതുമായ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും അണയ്ക്കുമാറാകണമേ. നിന്റെ കരുണയ്ക്കായി നോക്കിപ്പാർക്കുകയും നിന്റെ കുരിശിൽ തറപ്പിനെ ഏറ്റുപറയുകയും നിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ ഇടവകയ്ക്ക് സമാധാനവും നിന്റെ സഭയ്ക്ക് നിരപ്പും സൗജന്യമായി നൽകണമേ. സത്യവിശ്വാസത്തോടുകൂടെ അതിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ എഴുന്നള്ളത്ത് ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തുള്ള ഇമ്പവും ആനന്ദവും കൊടുക്കണമേ. ഞങ്ങൾ വിശ്വാസമുള്ള സഭയുടെ മക്കൾ എല്ലാവരും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ബാറക്കിമോർ ഹോഷോ വബ്കൂലസ്മാലവൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ചേ ഞാൻ നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം ദാതന്റെ ബാധിക്കുമോ ശുഭഹോലാബോല ബ്രോവൽ റോഹോ കാദീശോ ഹല്ലേലൂയ മോദിക്ക് വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ മൂന്നാം നാളിൽ ജീവിച്ച കബറി എഴുന്നേറ്റാൻ പാപത്തെ കൊലയാൽ കൊന്നാൻ മൃതിയെ മൃതിയാൽ ക്രോപകൾ കുന്തം താനേറ്റ കുന്ത താൽ നീക്കി തൻ കബറാൽ തീർത്താൻ കബർ നാശം തന്നുദ്ധാനാലിങ്ങുയിരേകി ഏറ്റിവ താൻ പോക്കി വഴി തെറ്റെല്ലാം ഞങ്ങളുടെ മെൻഗോലം വാദാമുൽവോലം തൻ ശുദ്ധ ശരീരം ഭക്ഷിച്ചുയിരേകും രക്തം പാനം ചെയ്ത മൃതർക്കായി നാം പ്രാർത്ഥിക്ക അഴിവില്ല ലോകത്തവർ തൻ്റെഹികൾ മേലും പാപതമസാൽമാക്കളിലും വാഴായിവാൻ തന്നെ അവരാൽമാക്കളെ നീക്കിയ നാഥ ഏറ്റവർ ജോന്നാർനിൻസ്കിപ്പായി നിൻ വലഭാഗത്തു നിറുത്തിയിടണം നീ അവരെ മുറിയോറാഹിൻ മേലൈനു ഗോകുൽത്തായുടെ മകളിൽ കാഴ്ചയിണക്കപ്പെടുകയും സ്കിപ്പായിലേക്കുള്ള കരേറ്റത്താൽ ലോകത്തിന്റെ അന്യായം പരിഹരിക്കുകയും ചെയ്ത സംയോജിപ്പുണ്ടാക്കുന്ന ബലിയും പുണ്യപ്പെടുത്തുന്ന ധൂപകലശവുമായ എന്റെ കർത്താവേയും ബലഹീനരായ എന്റെ അണിയരായ ഞങ്ങൾ അർപ്പിക്കുന്ന നിസാരമായ ഈ ധൂപം മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം കൈക്കൊള്ളണമേ. അത് നിന്റെ ബഹുമാനത്തിന്റെ മഹാശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമേ. നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് കടങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരവും മോചനവുമായി തരികയും നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഞങ്ങൾ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. മോറൻ ബാലു ഹാൻ നാഥ നിന്നധരങ്ങളഹോ പട്ടിന്നോടോ കാൺമാൻ വന്നോ എന്നേ
ഭടർച്ചൂറ്റി ഗോകുൽത്തായി അവരെ വീട്ടോടി നിന്മാർവ് തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹല്ലേലൂയ അട്ടഹസിക്കും നീ ബാറക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ എന്ന മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവ സുധാ പാണ സ്വരമേവരിലോ പിതൃഫലമായി നീ േ കള്ളൻ മാർദ്ദൻ നിടയിലു മാഴത്തിൽ നിശ്ചയമറി ചോർമാധ്യേ സ്വർഗം നീന്തേടം ഇറയർ മേലും നരർക്കീഴും നാഥനായ സ്തോത്രം ഹല്ലേലൂയ അട്ടഹസിക്കുന്നു മനോലം വാദാമുല്ലോലം ഉൽമീനാമീന ഹല്ലേലൂയ ഞങ്ങൾ തൻ മൃതരെ നീയോ തേഗേടാശ്വാസം ചാർത്തി സ്നാനെ മദ്ബഹായിൽ നിന്നെ ഉൾക്കുന്നോ ശോത ശരീരത്തെ ഭാക്ഷിച്ചു നിന്റെ തകാസപാനം ചെയ്തോ അപരാഹത്തോടു നീന്താജാർത്തും നിൻവലമായി നിന്നോ നിന്നെ സ്തോത്രം ചെയ്യേണം നൽകീടാശ്വാസം ഹല്ലേലൂയോ ഹല്ലേലൂയ ആൽമാവിനെ വിടുമവനിർമിതമാകും ഭൂ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് ഏവൻഗേലിയസ്ഥൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര നാളുകളിൽ ഇവയൊക്കെയും
ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4:1-22 വരെയുള്ള വാക്യങ്ങൾ. യേശുദമ്പുരാൻ ഗലീല തടാക തീരത്ത് വെച്ച് വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ വലിയ ജനക്കൂട്ടം അവന്റെ അടുക്കൽ വന്നുകൂടി. അതിനാൽ അവൻ തടാകത്തിൽ ഒരു വഞ്ചിയിൽ കയറിയിരുന്നു. ജനങ്ങൾ തീരത്ത് കരയിൽ നിന്നിരുന്നു. അവൻ അനേക ഉപമകളാൽ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഒരു വിധക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ ചില വിത്ത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് അധികം മണ്ണില്ലാത്ത പാറപ്പുറത്ത് വീണു. അവ മുളച്ചു. മണ്ണിന് ആഴമില്ലാത്തതിനാൽ സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടുകയും വേരില്ലാത്തതിനാൽ അത് ഉണങ്ങിപ്പോകുകയും ചെയ്തു. മറ്റു ചിലത് മുൾച്ചെടികളുടെ ഇടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അവയെ ഞെരുക്കിക്കളഞ്ഞു. അവ ഫലം നൽകിയതുമില്ല. എന്നാൽ മറ്റു ചിലത് നല്ല നിലത്തു വീണു. അവ മുളച്ചു വളർന്നു. 30, 60, 100 മേനി ഫലം നൽകി. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനന്തരം യേശുദമ്പുരാൻ തനിച്ചിരുന്നപ്പോൾ 12 പേരും ഒപ്പം അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിയുവാനുള്ള വരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ പുറത്തുള്ളവർക്കോ എല്ലാം ഉപമകളായി ലഭിക്കുന്നു. അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും ഇരുന്ന് മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിക്കാതിരിക്കുവാൻ തന്നെ. തുടർന്ന് യേശുദമ്പുരാൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? പിന്നെ നിങ്ങൾ എങ്ങനെ മറ്റ് ഉപമകൾ ഗ്രഹിക്കും? വിതക്കാരൻ വചനമാണ് വിതച്ചത്. ചിലരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന വചനം കേട്ട ഉടൻ സാത്താൻ വന്ന് എടുത്തു കളയുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. ചിലർ വചനം കേട്ട ഉടനെ സന്തോഷപൂർവം സ്വീകരിക്കുമെങ്കിലും ഉള്ളിൽ വേരില്ലാത്തതിനാൽ ക്ഷണികന്മാരാകുന്നു. പാറയുള്ള സ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇതാണ്. വചനം നിമിത്തം പീഡയോ ഞെരുക്കമോ ഉണ്ടാകുമ്പോൾ അവർ വേഗം ഇടറിപ്പോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ പോലെയാണ് മറ്റു ചിലർ. അവർ വചനം കേൾക്കുമെങ്കിലും ഇഹലോക ചിന്തയും ധനമോഹവും മറ്റ് വ്യാമോഹങ്ങളും അവരുടെ ഉള്ളിൽ കടന്ന് വചനത്തെ ഞെരുക്കുകയും അത് നിഷ്ഫലമായി തീരുകയും ചെയ്യുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് വചനം കേട്ട് സ്വീകരിക്കുകയും 30, 60, 100 മേനി ഫലം കൊടുക്കുകയും ചെയ്യുന്നവരാകുന്നു. യേശുദമ്പുരാൻ അവരോട് പിന്നെയും അരുൾ ചെയ്തു, ആരെങ്കിലും വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കുമോ? അത് ഉയർന്ന തണ്ടിന്മേലല്ലയോ വെക്കേണ്ടത്? വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്നതും പരസ്യപ്പെടാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നു താൻ കൽപ്പിച്ച് അരുൾ ചെയ്തു, ബാറക്കിമോ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാളുകള് ഹോ ഹാലേലൂയ. ിൽ പോടി പോലെ പാർക്കുമോ? ശുഭോല പോല പ്രോവൽ റോഹോ കാദിശോ നിന്നോലം വാദാമല്ലോലം ഉൽമിയാമി. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവാസനമടത്തണമേ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു നിൻ കാസ പാലം ചെയ്തു. മൃതരായോരേ നാശം നീക്കി ജീവിപ്പി. ണിയേണ നിന്നെ നോക്കുന്നവരിൽ കാന്തി മാറിക്കുമോ? തൽമിതുവിൻ ശുഭഹോല പോല ബ്രോവൽ റോഹോ കാദീശോ പാലെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു. നയവാന്മാർ തന്നോ
പാദം കേട്ടി തങ്കിയണിനെതിരേൽ പാനായി പോയിടുന്നു. ിലോ ആധാറൈ ഉത്ഥാനത്താൽ തൻ സഭയെ വീണ്ടോ നാം പുത്രാ നിൻശൈനോ നൽകി തൻ പ്രജയെ കാക്കേണം നീ. ആനന്ദമിഴുന്നിടുമതിന്റെ കോണുകളിൽ നിൻ ശൈനോ കോട്ടയ്ക്കൊപ്പം മേവി കാത്തിടേണം. നിൻ ശ്ലോമോ തൻ വാതിലുകാക്കേണം നിൻ ശൈനോ വന്നങ്ങടിവൈ പോരെല്ലാരും കണ്ടിടണം. സ്തുത്യൻ സഭയെ തീർത്തതിനെ കാത്തിടും താതൻ വന്നിൻ കൊലയാൽ സദ്യയതിനെ കീടും പുത്രൻ. കബറിന്നുയർവുകൊണ്ട് ഒരു സുതന്നായ എല്ലാ ജാതിക്കാരിൽ നിന്നും വന്ദന കൂട്ടും റോഹസ്തുത്യൻ. നിൻമണ്ണോകർക്കൈക്യം നൽകിയിടും ശൈനോ നിൻ ഉത്ഥാനത്താൽ നിൻ സഭയിൽ ശൈനോ നൽകേണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുമോ ധ്യാനം പൂകായി വാനെന്നെ വേലിക്കൊപ്പം നേർക്കുന്നേൻ കടമോർത്തുണ്ട് ഭയം നാഥ നരകത്തെ നിന്നെ ഏറ്റി പാർപ്പിക്കുക നീ രക്ഷകനേഷു മഹാരാജ സ്തുതി ചെയ്യുന്നേ അനുദാബകാർമുൻ നിൻ വാതിൽ തുറന്നിടുന്നു എല്ലാ നന്മയുമേകും നിൻ നന്ദുനിയാവാനിൻ നീ നൽവരമേകേ സന്തോഷിപ്പിക്ക മുറിയോറാഹി മേലൈനു ആധാറൈ ദുഷ്ടൻ ിൽ കാരുണ്യം പൂണ്ടോനെ കാരുണ്യം ചെയ് നിൻ ന്യായ തീർപ്പിന്നാൽ ദുഃഖം പൂണ്ടോർ നിൻ വാതിൽ മുട്ടുന്നു കാരുണ്യത്താൽ നൽകേണം യാചനയെ സ്വർഗസ്ഥൻ ദാതാ പ്രാർത്ഥിക്കുന്നടിയാർ ർദ്രതോ നേണം വിണ്ണവർത്തൻ നാഥ മൺമയരാശയുമേ കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക
ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണവും എന്റെ സംഗീത സ്ഥലവും എന്ന കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാവും വിരുദ്ധത്തിന്റെ കെണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിനെ വീണ്ടുകൊള്ളും. അവനവനെ തോല് കൊണ്ട് എന്നെ രക്ഷിക്കും. അവന്റെ ചിറകളുടെ കീഴിൽ നീ മറിക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റുമായുധമായിരിക്കും. നീ രാത്രിയെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്തുഭാഗത്ത് പതിനായിരങ്ങളും വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലം ഉയരങ്ങളിലാക്കിയിരിക്കുന്നുവെന്ന എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിഷ്യൻ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികൾ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാതാകന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിന കിടർച്ച വഹിപ്പാതിരിപ്പാൻ അവൻ തങ്ങളുടെ ഭുജങ്ങളിൽമേ നിന്നെ വഹിക്കും. സർപ്പത്തെ മണലേയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമിനെയും നീ മെതിക്കും. അവനെന്നെ അന്വേഷിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞത് കൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലുത് വേണ്ട നിനക്ക് നേരിടും. പകലാദിത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും. കർത്താവിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്ക് കാത്തുകൊള്ളും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറക്കുമോ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയുടെ ചുരം കീഴിൽ നീ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനെ, നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ അപേക്ഷ കേൾക്കണമേ. സ്തുതിക്കപ്പെട്ട രാജാവും രക്ഷകരനുമായ യേശു മിശിഹ, സമാധാനം നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള ആരാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹവും പരവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടനെന്നോന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലത്തുകൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളിൽ വാഴുമാറാക്കണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാക്കണമേ. എന്നെ പ്രസവിച്ച മറിയാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കി വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധിയും മഹത്വമുള്ള അതൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുദ്ധിയും മഹത്വമുള്ള അതൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള അതൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്ക് വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളതും നിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതും ആകുന്നു. നിങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ തിന്മ വിട്ടു ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായി, ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായി വിശുദ്ധ കന്യകമറിയാമില്ലെന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാൻ ഇരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മശിഹ ആയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും ശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. രാജമകൾമായി രാജഭാമിനിൻ മോഹിപ്പാൻ ലൂയ്യാ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും പാർക്കുമോ. ജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൽ വടികളെയും ആയി നീതിമാൻ ബന പോലെ തളർത്തിടുമേ. ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകൾ പോലും അവർ തളിരിട്ടുതടച്ചിടുമേ. ഹാലേലൂയ. വർദ്ധിക്കുമവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. ശുഭഹോലാമീ ഒരു പോലെങ്കും മോറിലിയേലും നിന്നോർമ ഉതകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനീ ചോർക്കായി ഭാഗ്യം സ്ലേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനക്കുമോ. ർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും നല്ല എഴുതിയിരിക്കുന്നു. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും. ഹാലേലൂയ. ഹാലേ
ലൂയാ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രൻ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടും ഈ സാക്ഷിയെയും പാറയ്ക്കുമോ ശുഭഹോലാബോല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 
ഗാനങ്ങൾ പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവരുത്തുവസീകേണം സൗമൻ കാല സ്ഫുറിയിലായി സോർമലമതഹായൽ കാർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദീകരിപ്പിൻ ചെല്ലും ഈറയന്മാർ ദേവാകാരി ബാറയ്ക്കുമോ തൽമിതും ശുഭോല ബോല ബറോവൽ റോഹോ കാദീശോ ആജ്ഞാ ദേവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ ിൽ ഓർത്തുമുഖപ്രഭയേകണമേ മുറിയോറാഹിന്മേലൈനു ആധാരൈൻ ആചാരേ ശ്യാമ ശിഹാകൂദാശകളർപ്പിച്ചോ ആചാര്യന്മാർ ഏകുക പുണ്യം നാഥാസ്തോത്രം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സന്ധ്യാ നമസ്കാരത്തിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവയും ബലഹീനതയുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും സ്വർഗീയമായ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ആബോ അബ്രോ റൂഹോ കാദീശോ ഓശോ അബുക്കൂല സ്വാൻഡോൽമീൻ.